ഓർത്തഡോക്സ് ചർച്ച് നാലാഞ്ച് റേഡപ്പകയുടെ ഒബിപിഎസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വിധവനും പുരുത്തനും പക്ഷവായ്ക്ക് സ്തുതി. എൻ്റെ പേര് നെവിൻ മാത്യു റോബിൻ എന്നാണ്. ഞാൻ പഠിക്കുന്ന റോസ് ക്ലാസ്സിലാണ്. എൻ്റെ ക്ലാസ്സിൽ 19 സ്റ്റുഡൻസ് ഉണ്ട്. എന്നെ പഠിപ്പിക്കുന്നവർ ആൻഡ് ടീച്ചറാണ്. ഈ വർഷം ഓബിസ് ക്ലാസ്സിൻ്റെ തീം ദൈവഹിതം തിരിച്ചറിവി എന്നാണ്. ഗെയിംസും പാട്ടുകളും സ്റ്റോറീസും ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചു. എൻ്റെ ഫേവറേറ്റ് സോങ് പൂച്ചക്കുഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ്. യൂത്ത് ഫോറിലെ അച്ചാച്ചമാരും ചേച്ചിമാരും ഇത്ര ഗെയിംസ് കളിപ്പിച്ചു. ഓൺലൈൻ ആണെങ്കിലും ഈ വർഷത്തെ ഓബിഎസ് ക്ലാസ്സിൽ പഠിക്കാൻ പറ്റുന്ന സന്തോഷമുണ്ട്. അടുത്ത വർഷം എല്ലാ ഫ്രണ്ട്സിൻ്റെ കൂടെ ഓബിഎസ് ക്ലാസ് പള്ളിയിൽ വെച്ച് കൂടുവാൻ ദൈവം സഹായിക്കാം. ബഡ്സ് ക്ലാസിന്റെ വിശേഷങ്ങളുമായി റിപ്പോർട്ടർ നോയൽ ആൻഡ് റിപ്പോർട്ടർ അമൽ നമ്മളോടൊപ്പം ചേരുന്നു. ദൈവം തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ നോയൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2021 OBBSൽ ബഡ്സ് എന്ന ക്ലാസ്സിനെ പറ്റിയാണ്. മൂന്ന് ടീച്ചേഴ്സാണ് നമ്മുടെ ഈ ക്ലാസ്സിനെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ 15 കുട്ടികൾ ഈ ക്ലാസ്സിലുണ്ട്. എന്നും 5 മണി തൊട്ട് 6 മണി വരെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പഠന സമയം. ദൈവഹീതം തിരിച്ചറിയുവൻ എന്നാണ് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ OBBS തീം. ഞങ്ങളുടെ ക്ലാസ് വളരെ മനോഹരവും അതിനേക്കാളേറെ രസകരവുമാണ്. ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ബൈബിൾ വാക്യങ്ങളും പാട്ടുകളും ബൈബിൾ കഥകളും ഉൾപ്പെട്ടിരിക്കുന്നു. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം പകർന്നു. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക മറക്കരുത്. നമ്മൾ നമ്മളുടെ പരിമിതമായ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ കോവിഡ് കാലഘട്ടം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ഇത് മനസ്സിലാക്കി നാം ഓരോരുത്തരും
നന്നായി പ്രയോജനപ്പെടുത്തുക. ആലീസ് ടീച്ചറിനും എസ്തർ ടീച്ചറിനും എഡ്വിൻ സാറിനും ഒപ്പം അമൽ. ക്ലാസ്സിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി റിപ്പോർട്ടർ അലക്സ് ഇപ്പോൾ നമ്മോട് ചെയ്യുന്നു. ദൈവഹിതം തിരിച്ചറിയുന്നു. 1 തെസ്സലോനിക്കർ 5:18 എന്ന തീം വെച്ചാണ് നമ്മൾ ഈ വർഷത്തെ ഒ പി എസ് തുടങ്ങിയത്. ഞങ്ങളുടെ ഗ്രൂപ്പ് ലീവ്സ് ആയിരുന്നു. എല്ലാ ദിവസവും രാവിലെ 8:30 to 10 വരെ ക്ലാസ് നടക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ആനി അലക്സാണ്ടറും എലിയാന അലക്സാണ്ടർ ടീച്ചേഴ്സുമാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യസമയത്തിന് ക്ലാസ് നടക്കുകയും ചെയ്യുന്നു. 21 കുട്ടികൾ അതിന് ജോയിൻ ചെയ്യുകയും പുതിയ വേദപാഠങ്ങളും പാട്ടുകളും പഠിക്കുവാൻ കൃപ തന്നെയാണ്. കൃപ ലഭിച്ചതിന് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തെ ഒ ബി എസ് ഒന്നുകൂടി രസകരമാക്കാൻ യൂത്ത് ഫോറത്തിൽ നിന്ന് ചേട്ടന്മാരും ചേച്ചിമാരും വന്ന് ഞങ്ങൾക്ക് ഗെയിം കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. ഈ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് ഞങ്ങളെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ടീച്ചേഴ്സിനും ഹെഡ്മാസ്റ്ററിനും യൂത്ത് ഫോറത്തിനും ലീവ്സിൻ്റെ വക ഞാൻ നന്ദി അറിയിക്കുന്നു. എന്ന് ക്യാമറമാൻ ഹാരനോടൊപ്പം അലക്സ് ലിജു മാത്യു 4 ബ്രാഞ്ചസ് ക്ലാസിന്റെ വിശേഷങ്ങളുമായി റിപ്പോർട്ട് ലയ നമ്മളോടൊപ്പം ചേരുന്നു. ഞാൻ ലയ അൻകീഷോ. ഞാൻ ഇന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് 4 ചർച്ചിന്റെ ഒ വി ബി എസ് ക്ലാസിന്റെ ബ്രാഞ്ചസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ബ്രാഞ്ചസിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് 2 ടീച്ചേഴ്സും ഉണ്ട്. മിസ്സസ് റേച്ചൽ അച്ചൻകുഞ്ഞും മിസ്സസ് പ്രിയ ജോർജുമാണ് നമ്മുടെ ഒ വി ബി എസ് ടീച്ചേഴ്സ്. നമ്മുടെ ട്രഷർ ഹണ്ട് ഓർഗനൈസ് ചെയ്ത യൂത്ത് ഫോറത്തിൻ്റെ അടുത്ത് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 PM. ഈ 2021 പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ഒ വി ബി എസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഞാൻ ദൈവത്തോടും നമ്മുടെ ഓർഗനൈസ് ചെയ്ത ഈ ടീച്ചർമാരോടും അച്ഛന്മാരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഫ്ലവേഴ്സ് ക്ലാസ്സിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി റിപ്പോർട്ടർ റൂബി ഇപ്പോൾ നമ്മോട് ചേരുന്നു. നമസ്കാരം, ഞാൻ ഫ്ലവേഴ്സ് ക്ലാസ്സിലെ റൂബിയാണ്. ദൈവഹിതം തിരിച്ചറിയുക എന്ന തീമിന് തികച്ചും അനുയോജ്യമായതായിരുന്നു ഈ വർഷത്തെ ഒ വി ബി എസ് ക്ലാസ്സുകൾ. 10, 10, 9 ക്ലാസ്സുകളിലും കൂട്ടി ഞങ്ങളുടെ ക്ലാസ്സിൽ 16 കുട്ടികളുണ്ടായിരുന്നു. ജോ ചാക്കോ സാറും ലുലു ടീച്ചറുമാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. 2 മണി തൊട്ട് 3 മണി വരെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകൾ. 6 ദിവസത്തെ ക്ലാസ്സുകൾ വളരെ ജ്ഞാനപ്രദവും രസകരവുമായിരുന്നു. 5 ദിവസം യൂത്ത് ഫോറത്തിലെ അച്ചാച്ചന്മാരും ചേച്ചിമാരും വന്ന് ബൈബിളുമായി ബന്ധപ്പെട്ട കളികൾ കളിപ്പിച്ചു. നമ്മുടെ ഹെഡ് മാസ്റ്റർ എല്ലാ ദിവസവും ഒ വി ബി എസ് ക്ലാസ്സുകളിൽ പങ്കെടുത്തു. ഈ വർഷത്തെ ഒ വി ബി എസ് ക്ലാസ്സുകൾ ഓൺലൈൻ ആയിരുന്നെങ്കിലും തികച്ചും രസകരവും ഉത്സാഹപ്രദവുമായിരുന്നു. അടുത്ത വർഷം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി പള്ളിയിൽ ഒ വി ബി എസിൽ പങ്കെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാമറമാൻ എബിയോടൊപ്പം റൂബി മറിയൻ. ഫ്രൂട്ട്സ് ക്ലാസ്സിന്റെ വിശേഷങ്ങളുമായി റിപ്പോർട്ടർ അലീന നമ്മളോടൊപ്പം ഇപ്പം ചേരുന്നു. ഈ വർഷത്തെ ഒ വി ബി എസ് ക്ലാസ്സിൽ ഞങ്ങളുടെ ഗ്രൂപ്പായ ഫ്രൂട്ട്സിന് ടീച്ചേഴ്സായിട്ട് വത്സ ടീച്ചറും ലീലാമ കൊച്ചുമേയുമാണ്. ഞങ്ങളുടെ ക്ലാസ് ടൈമിംഗ് വൈകിട്ട് 7:00 to 8:00 ആണ്. ഞങ്ങൾ മൊത്തം 10 പിള്ളേരാണ് ക്ലാസ്സിലുള്ളത്. എല്ലാ പ്രാവശ്യത്തെയും പോലെയും അത്രയില്ലെങ്കിലും സ്റ്റിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ. ഞങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം ഞങ്ങൾക്ക് വത്സ ടീച്ചർ കണ്ടൻറ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഫോളോഡ് ബൈ ലീലാമ കൊച്ചമ്മ ഞങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് കണ്ടൻറ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തരും. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അറ്റ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഞങ്ങളുടെ യൂത്ത് ഫോറത്തിലെ അച്ചാച്ചമാരും ചേച്ചിമാരും ഞങ്ങൾക്ക് കുറച്ച് ഗെയിംസ് തന്നു. ഞങ്ങൾ അതൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. ഇത്രയായിരുന്നു നമ്മളുടെ ഫ്രൂട്ട്സ് ക്ലാസ്സിലെ വിശേഷങ്ങൾ. ഫ്രൂട്ട്സ് ക്ലാസ്സിൽ നിന്നും ക്യാമറമാൻ ആൽവിൻ ഫിലിപ്പ് മാത്യുവിനോടൊപ്പം എലീന അന്ന മാത്യു. ഓൺലൈൻ ക്ലാസ് അഥവാ ഓഫ്ലൈൻ ക്ലാസ്സുകളെ പറ്റിയുള്ള ചർച്ചകൾ. നമ്മൾ ഇത്ര കാലവും കണ്ടും അനുഭവിച്ചറിഞ്ഞും ഉള്ള ഒരു എക്സ്പീരിയൻസിന് വിഭിന്നമായിട്ടാണ് ഓൺലൈൻ ക്ലാസ്സസിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെല്ലാവരും കൂടെ ഒന്നിച്ച് പള്ളിയിൽ ഒത്തുചേരാനും പലതരത്തിലുള്ള ഗെയിംസ്, പാട്ടുകൾ, ആക്ഷൻ സോങ്, മറ്റ് കലാപരിപാടികൾ, സ്നേഹവിരുന്ന്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സസിൽ മിസ് ചെയ്യുകയാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലും നമുക്ക് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചത് വലിയ ദൈവാനുഗ്രഹം തന്നെയാണ്. ഓഫ്ലൈൻ ടീച്ചിങ് ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതാണ് പ്രയോജനപ്പെടുന്നത്. കാരണം പ്രധാന കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത് ഓൺലൈനിൽ നിങ്ങളുടെയൊക്കെ ഇൻ്ററാക്ഷൻ വളരെ കുറവായിട്ടാണ് അനുഭവപ്പെട്ടത്. എന്നിരുന്നാലും നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം
ദൈവഹിതം തിരിച്ചറിയുകയും എന്നതായിരുന്നുവല്ലോ. പ്രാർത്ഥനാശീലമുള്ളവരായി, നന്മ ചെയ്യുന്നവരായി, ദൈവ പൈതലായി എങ്ങനെ ക്രിസ്തുവിൽ വളരാമെന്ന് ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കി. അതിൻ പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ആശംസിക്കുന്നു. ഓൺലൈൻ ക്ലാസ് ആണോ ഓഫ്ലൈൻ ക്ലാസ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ സംശയം പറയാനായിട്ട് കഴിയും, ഓഫ്ലൈൻ ക്ലാസ് തന്നെയാണ്. സ്ക്രീനിലെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ സമയം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഓഫ്ലൈൻ ക്ലാസ്സിന് അവരെ ഒരേ സമയം എല്ലാവരെയും ശ്രദ്ധിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനുമായിട്ട് കഴിയും. നമുക്ക് ഈ മഹാവ്യാധിയുടെ കാലയളവിൽ ഓൺലൈൻ ക്ലാസ്സിനെ മാത്രമേ ആശ്രയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ OBBS ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നടത്തിയത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ കൃത്യസമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ശ്രദ്ധയോടെ ഇരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തവണത്തെ ഓൺലൈൻ ക്ലാസ് വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തുവാനായിട്ട് കഴിഞ്ഞു. അതാണ് അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത്. ഈ മഹാമാരിയുടെ കാലത്താണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രയോജനം മനസ്സിലാക്കി തുടങ്ങിയത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഏത് ദേശത്തിരുന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം എന്നതായിരുന്നു. അത് കുട്ടികൾ പ്രയോജനപ്പെടുത്തി. എന്നാലും ഒരു കയ്യകലത്തിൽ നമ്മുടെ കുട്ടികളെ നേരിട്ട് കണ്ടും കേട്ടും അറിഞ്ഞും സംവദിച്ചും കളിചിരികൾ പറഞ്ഞും ഇണങ്ങിയും പിണങ്ങിയും ഒത്തുചേരുന്ന ഒരു സന്തോഷം സുഖം ഒന്നും ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് കിട്ടില്ല. എന്നാലും ഈ സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് നന്നായി പ്രയോജനപ്പെടുത്തി. എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സാണ് ഇഷ്ടം. കുഞ്ഞുങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കാനും അവരെ മുഖാമുഖം അവരോട് സംസാരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഓൺലൈൻ ക്ലാസ്സിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എവിടെ ഇരുന്നാലും കുഞ്ഞുങ്ങൾക്ക് കയറാൻ പറ്റും, അറ്റൻഡൻസ് ഫുള്ളാണ്. ഓൺലൈൻ ഓബിഎസിനെ കുറിച്ച് ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി നമ്മുടെ ഇടവകയുടെ മെയിൻ വികാരായിരിക്കുന്ന ഫാദർ സാം കാനിക്കൽ അച്ഛനും നമ്മുടെ കോവികാരായിരിക്കുന്ന ഫാദർ ജേക്കബ് ജോൺ അച്ഛനും നമ്മുടെ ഹെഡ് മാസ്റ്ററുമായ വിബി കെ ജോർജ് സർ നമ്മളോടൊപ്പം ഇപ്പം ചേരുന്നു. പ്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട OBS അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, ഈ വർഷത്തെ OBS മുൻവർഷങ്ങളിലെ പോലെ ഒന്നിച്ച് ദേവാലയത്തിൽ വന്ന് പഠിക്കാനും കളിക്കാനും പാട്ടുകൾ പഠിക്കാനും ഒന്നും സാധിച്ചില്ലെങ്കിലും ഓൺലൈനായി നമുക്ക് ഇതെല്ലാം സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സാധ്യതകൾ പ്രതിസന്ധിയുടെ നടുവിൽ ലഭിക്കാവുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിക്കുന്നു. OBBSൻ്റെ പാഠങ്ങളും പാട്ടുകളും കളികളും ഒക്കെ നടത്തുവാൻ നമുക്ക് സാധിച്ചു. അതിനെ പരിശ്രമിച്ച എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ യൂത്ത് ഫോറം അംഗങ്ങളെയും പ്രത്യേകം ഈ സമയത്ത് ശ്ലാഘിക്കുന്നു. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവഹിതം തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെടുവീൻ എന്നുള്ളതായിരുന്നല്ലോ. യോനാ പ്രവാചകൻ്റെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോനാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ നിനവയിലേക്ക് പോയി അതിന് വിരോധമായി പ്രസംഗിക്കാം. യോനാ പ്രവാചകന് നിനവയിലേക്ക് പോകാതെ തർശീസിലേക്കുള്ള കപ്പല് കയറി തൻ്റെ ഇഷ്ടത്തിന് യാത്ര ചെയ്തു. പക്ഷേ ആ യാത്ര പൂർത്തീകരിക്കാൻ യോനാ പ്രവാചകന് സാധിച്ചില്ല. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ അനുഭവമാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ജീവിതയാത്ര ചെയ്യുമ്പോൾ അത് വിജയത്തിലെത്തണമെന്നില്ല. എന്നാൽ യോനാ പ്രവാചകൻ അതുകൊണ്ട് ഒത്തിരി കഷ്ടങ്ങൾ സഹിച്ചു. ആളുകൾ തള്ളിക്കളഞ്ഞു, കടലിൽ എറിഞ്ഞു, തിമിംഗലം വിഴുങ്ങി, തിമിംഗലത്തിൻ്റെ വയറ്റിൽ 3 ദിവസം ദൈവത്തോട് അയ്യം വിളിക്കേണ്ടി വന്നു യോനാ പ്രവാചകന്. അവസാനം നിനവയുടെ തീരത്ത് താൻ ഛർദ്ദിച്ച് ഉപേക്ഷിക്കപ്പെടുന്നു. ദൈവം അവിടെ എത്തി യോനാ പ്രവാചകനെ ബലപ്പെടുത്തി തൻ്റെ പ്രസംഗത്തിനായിട്ട് അയക്കുന്നു. ഇത് വലിയൊരു പാഠമാണ്. യോനാ പ്രവാചകൻ്റെ അനുഭവം ജീവിതയാത്രയാണ്. ആ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് വിജയം, അനുഗ്രഹവും ജീവിതത്തിൽ സന്തോഷവും ഉണ്ടാകും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തോന്നിയ പോലെ, തോന്നിയ വഴിയിലൂടെ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളുടെ പുറകെ നമ്മൾ പോയാൽ അവിടെ തള്ളപ്പെട്ടലും ഒറ്റപ്പെടലും പരിഹാസവും നിന്ദയും അതുപോലെ കഷ്ടപ്പാടും നിലവിളിയും ഒക്കെ ചിലപ്പോൾ സഹിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു വലിയ പാഠമാണ് യോനാ പ്രവാചകൻ നമുക്ക് തരുന്നത്. ഈ OBBSൻ്റെ ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ, കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ
പുതിയ പുതിയ ആശയങ്ങളുടെ പുറകെ അവനവൻ്റെ ഇഷ്ടത്തിന് ഓടുകയാണ്. അവനവൻ്റെ ഇഷ്ടം സാധിക്കാൻ വേണ്ടി മാതാപിതാക്കളുടെ ഇഷ്ടം പോലും തൃണവൽഗണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആധുനിക തലമുറ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പരക്കം പായുമ്പോൾ അവരുടെ ജീവിതം പരാജയത്തിലേക്ക് പോകുന്നു, തലമുറ തകർച്ചയിലേക്ക് പോകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച് നാം ജീവിതയാത്ര ചെയ്താൽ തീർച്ചയായും അനുഗ്രഹവും വിജയവും ഉണ്ടാകും. ഈ വർഷത്തെ ഒ ബി എസിലൂടെ പഠിച്ച വലിയ സന്ദേശം അതാണല്ലോ. നമുക്ക് ദൈവത്തിൻ്റെ ഹിതം, ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാം, അതനുസരിക്കാൻ പരിശ്രമിക്കാം. ആ നിലയിൽ ജീവിത വിജയം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു, അവരെ അനുമോദിക്കുന്നു. യൂത്ത് ഫോറം അംഗങ്ങളെയും അതുപോലെ പഠിച്ച കുഞ്ഞുങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹകരമായി എല്ലാ വിജയങ്ങളും അനുഗ്രഹവും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഏറെ സന്തോഷവും ആനന്ദവും നൽകുന്ന നിമിഷങ്ങളാണല്ലോ OVBS. എന്നാൽ സമൂഹത്തിൽ COVID-19 എന്ന മഹാമാരി പടർന്നു നിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ദേവാലയത്തിൽ ഒത്തുചേരുന്നതിനോ ക്ലാസ്സുകൾ നടത്തുന്നതിനോ നമുക്ക് സാധ്യമാകാത്തത് കൊണ്ടാണ് നാം ഓൺലൈൻ ക്ലാസ് ക്രമീകരണത്തിലൂടെ OVBS പഠനം നടത്തുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ പഠനം ഫലപ്രദമായി തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എങ്കിലും ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എല്ലാവർക്കും പരസ്പരം ഒരുമിച്ച് കാണുവാനും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും അനുഭവവും കുറവുകളും കഴിവുകളുമൊക്കെ തിരിച്ചറിയുവാനുമൊക്കെ ഏറെ സാധിക്കും. എന്നാൽ ഓൺലൈൻ ക്ലാസ്സുകൾ അത് പഠനത്തിൽ മാത്രം ചുരുങ്ങി അത് നമ്മിൽ മാത്രമായിത്തീരുന്നോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി പഠിക്കുവാനും സന്തോഷം പങ്കുവയ്ക്കാനുമുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഹിതം തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാം. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ദൈവഹിതം തിരിച്ചറിയവേ നാഥ സഹായിക്കണമേ. ഈ വർഷത്തെ OVBS ക്ലാസ്സുകൾ ദൈവത്തിൻ്റെ അളവറ്റ കൃപയായി April 25 മുതൽ May 1 വരെ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുവാൻ നമുക്ക് സാധിച്ചു. ദൈവത്തെ അതിനായിട്ട് ഞാൻ സ്തുതിക്കുന്നു. ഇപ്പോഴത്തെ കോവിഡിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് നടത്തുവാൻ ബഹുമാനപ്പെട്ട വികാരി സാം കാലികൽ അച്ഛൻ്റെ അധ്യക്ഷതയിൽ കൂടിയതായ സ്റ്റാഫ് കൗൺസിൽ തീരുമാനിക്കുകയുണ്ടായി. നമ്മുടെ സ്വന്തം സ്കൂളിലെ എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുക്കണമെന്ന് നമുക്ക് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. അതിന് പ്രകാരം സ്റ്റഡി മെറ്റീരിയൽസ് കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുകയുണ്ടായി. 7 ഗ്രൂപ്പായിട്ട് കുട്ടികളെ തിരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഓരോ ക്ലാസ്സിലും 2 ടീച്ചേഴ്സിനെ വീതം നിയമിച്ച് ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. ഈ ക്ലാസ്സുകൾ സൂം മീറ്റിംഗ് മുഖേനയാണ് നാം നടത്തിയത്. ആകെ 102 കുട്ടികൾ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. കുട്ടികൾക്ക് പാട്ട്, പാഠഭാഗങ്ങൾ, അസൈൻമെൻ്റ്, അവരുടെ അറ്റൻഡൻസ് എന്നിത്യാദി കാര്യങ്ങൾ ക്രമീകരിച്ച് ഭംഗിയായിട്ട് ക്ലാസ്സുകൾ എടുക്കുവാൻ അധ്യാപകർ ശ്രദ്ധിച്ചിരുന്നു. സിംഗപ്പൂർ, കോയമ്പത്തൂർ, പത്തനംതിട്ട, അടൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി എന്നിത്യാദി സ്ഥലങ്ങളിൽ നിന്നുള്ളതായ കുഞ്ഞുങ്ങൾ നമ്മുടെ OVBS ക്ലാസ്സുകളിൽ പങ്കെടുത്തു എന്നത് വളരെ ചാരിതാർത്ഥ്യജനകമാണ്. ഇതൊരു വലിയ സാധ്യതയായിട്ട് നാം കാണുകയാണ്. യൂട്യൂബ് ചാനൽ വഴി OSSയുടെ കേന്ദ്ര നേതൃത്വം ഞങ്ങൾക്ക് നൽകി തന്നതായ എല്ലാ ക്രമീകരണങ്ങൾക്കുമായിട്ട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് നമ്മുടെ കുട്ടികളുടെ ഒരു വിജയമാണ്, നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിൻ്റെ വിജയമാണ്, പേരൻസിൻ്റെ വിജയമാണ്. ഇത് കൂട്ടായ ശ്രമഫലം അധ്യാപക ഭാഗത്തു നിന്നുണ്ടായി, അതിൻ്റെ വിജയമാണ്. ഇടവക വികാരി ബഹുമാനപ്പെട്ട സാം കാഞ്ഞികൾ അച്ഛൻ, അസിസ്റ്റൻ്റ് വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ അച്ഛൻ, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഇൻട്രഡക്ഷൻ പ്രൊവൈഡ് ചെയ്തു തന്നതായ യൂത്ത് ഫോറം അംഗങ്ങൾ, അതിലെ പ്രവർത്തകർ, പ്രത്യേകിച്ച് അതിൻ്റെ സെക്രട്ടറി അഖിൽ ജോൺ തോമസ്, യൂട്യൂബ് ചാനലിൽ കൂടി ലൈവ് ടെലികാസ്റ്റ് ചെയ്തു തന്നതായ എബിൻ കെ തോമസ്, ഈ വീഡിയോ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം അത്യുധ്വാനം ചെയ്തതായ ദിയ മേരി തോമസ്, അതുപോലെ പ്രിയപ്പെട്ട ഏഞ്ചൽ ജോൺ, അവരെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിൽ പങ്കെടുത്തതായ അധ്യാപകരെയും കുട്ടികളെയും നന്ദിയോടെ സ്മരിക്കുന്നു. OSSC പ്രസിഡന്റും ഇടവക മെത്രാപ്പൊലിത്തയുമായ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിയോസ് തിരുമേനി, OSSC ഡയറക്ടർ ജനറൽ റവറൻഡ് ഫാദർ ഡോക്ടർ വർഗീസ് അച്ഛൻ,
OVBS കേന്ദ്ര ജനറൽ സെക്രട്ടറി ഡോക്ടർ ഐപ്പ് വർഗീസ്, ഭദ്രാസന ഡയറക്ടർ കെ വി തോമസ് സാർ, ഭദ്രാസന സെക്രട്ടറി ബെനിൽ മാത്യു, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ എബ്രഹാം തോമസ്, സെക്രട്ടറി ശ്രീമതി മറിയക്കുട്ടി യോഹന്നാൻ, നമ്മുടെ OVBS സൂപ്രണ്ട് ശ്രീമതി വത്സ ജോർജ്, കൺവീനർ ശ്രീമതി സൂസൻ പ്രദീപ്, ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഏവരെയും ദൈവനാമത്തിൽ നന്ദിയോട് ഞങ്ങൾ സ്മരിക്കുന്നു. യേശുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനും അതുപോലെ ദൈവഹിതമനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? അതിന് കഴിയുന്നുവെങ്കിൽ ഈ വർഷത്തെ OVBS അർത്ഥവത്തായി. എല്ലാവർക്കും ദൈവനാമത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്മ നേർന്നുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദിയ മേരി തോമസ് ആൻഡ് ഏഞ്ചൽ പി ജോൺ സൈനിങ് ഓഫ്.